ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് കോമ്പോസിറ്റ് ബാറായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് ഫസ്റ്റ് പ്രോബ്ലം എ സ്റ്റീൽ റോഡ് ഓഫ് ത്രീ സെന്റിമീറ്റർ ഡയമീറ്റർ ഈസ് എൻക്ലോസ്ഡ് സെൻട്രലി ഇൻ എ ഹോളോ കോപ്പർ ട്യൂബ് ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ ഫൈവ് സെന്റിമീറ്റർ ആൻഡ് ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ഫോർ സെന്റിമീറ്റർ ദി കോമ്പോസിറ്റ് ബാർ ഈസ് ദെൻ ഇസ് ദു അനാക്സിയൽ പുള ഫോർട്ടി ഫൈവ് തൗസൻഡ് ന്യൂട്രൺ

സോ അതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് സോ ഇപ്പോൾ ഞാൻ വരച്ചത് ആ ഒരു കോമ്പോസിറ്റ് ബാറിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത് അതിന്റെ സൈഡ് വ്യൂ ആണ് സോ ഇവിടെ നിങ്ങൾക്ക് ഒരു കോപ്പർ ട്യൂബ് കാണാനായിട്ട് പറ്റും ആ ഒരു കോപ്പർ ട്യൂബിന്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ എന്നുള്ളത് ഫൈവ് സെന്റിമീറ്റർ ആണ് അതേപോലെ ഇന്റർണൽ ഡയമീറ്റർ ഫോർ സെന്റിമീറ്റർ ആണ് സോ അത് കാണിച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ളിലായിട്ട് ഒരു സ്റ്റീൽ റോഡ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു അത് ത്രീ സെന്റിമീറ്റർ ആണ് സോ ഫസ്റ്റ് സെന്റൻസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ആക്കി ഇനി ആ ഒരു ഗിവൻ ഡാറ്റാസ് എടുത്തെഴുതാം ആദ്യം നമ്മൾ സ്റ്റീൽ റോഡിന്റെ ഡയമീറ്റർ എഴുതെഴുതാം അതിന്റെ ഡി എസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു അത് ത്രീ സെന്റിമീറ്റർ ആണ് എം എമ്മിലെ കൺവേർട്ട് ചെയ്യുമ്പോഴേക്ക് അത് തേർട്ടി എം എം വരുന്നു നമുക്ക് ഈ ഒരു ഡയമീറ്റർ ഉപയോഗിച്ച് ഈ ഒരു സ്റ്റീൽ റോഡിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാം അതാണ് എ എസ് എഴുതിയിരിക്കുന്നത് ഈസ് ഈക്വൽ ടു പൈ ബൈ ഫോർ തേർട്ടി സ്ക്വയർ നമുക്ക് കിട്ടുന്നതാണ് സെവൻ നോട്ട് സിക്സ് പോയിന്റ് ഫൈവ് എം എം സ്ക്വയർ ഇനി ഈ ഒരു ഹോളോ കോപ്പർ ട്യൂബിന്റെ ഇന്റേണൽ ഡയ നമ്മൾ എഴുതി അത് ഫോർട്ടി എം എം ആണ് അതേപോലെ എക്സ്റ്റേണൽ ഡയമീറ്റർ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഡയമീറ്റർ ഡി ഓ സി എന്ന് എഴുതി അത് ഫിഫ്റ്റി എം എം ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോപ്പർ ട്യൂബിന്റെ അതായത് ഹോളോ കോപ്പർ ട്യൂബിന്റെ ഏരിയ നമ്മൾ ഔട്ട് ചെയ്യാം അതാണ് ദേ ഇവിടെ എഴുതിയിരിക്കുന്നത് അതായത് ഏരിയ ഓഫ് കോപ്പർ ട്യൂബ് ഫൈവ് ബൈ ഫോർ എക്സ്റ്റേണൽ ഡയമീറ്റർ സ്ക്വയർ മൈനസ് ഇന്റർണൽ ഡയമീറ്റർ സ്ക്വയർ അത് നമുക്ക് കിട്ടുന്ന വാല്യു ആണ് സെവൻ നോട്ട് സിക്സ് പോയിന്റ് സ്ക്വയർ സോ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് സെന്റൻസ് വായിക്കുക ദി കോമ്പോസിറ്റ് ബാർ ടു ആക്സിയൽ സോ സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്നുള്ളത് ആണ് അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി ഇനി ഇഫ് ദി length ഓഫ് ഈച്ച് ബാർ ഈസ് 15 സെന്റിമീറ്റർ സോ ഇവിടെ ഈ ഒരു ബാറിന്റെ അതായത് കോമ്പോസിറ്റ് ബാറിന്റെ ലെങ്ത് ഗിവൺ ആണ് അത് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ആണ് സോ അത് നമുക്ക് ഇവിടെ എഴുതാം ഫിഫ്റ്റീൻ സെന്റിമീറ്റർ സോ നമുക്കത് എൽ ചെയ്യാം എൽ ഈക്വൽ ടു ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ആണ് അതിനെ എം എമ്മിലെ കൺവേർട്ട് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട് സോ വൺ ഫിഫ്റ്റി എം എം എന്ന് കിട്ടും ഇനി നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണെന്നുള്ള നോക്കാം സ്ട്രെസ്സസ് ഇൻ റോഡ് ആൻഡ് ട്യൂബ് അതായത് സ്റ്റീൽ റോഡിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സും അതേപോലെ ഈ ഒരു ഹോളോ ട്യൂബിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സും നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം രണ്ടാമതുള്ളത് ലോഡ് ക്യാരിഡ് ബൈ ഈച്ച് മെമ്പർ ഇതിൽ ഓരോ മെമ്പറും ക്യാരി ചെയ്യുന്ന ലോഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട് കൂടാതെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് സ്റ്റീലിന്റെ യങ്സ് മോഡുലസും അതേപോലെ കോപ്പറിന്റെ യങ്സ് മോഡുലസും തന്നിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ എഴുതി അതായത് സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് ഇ എസ് എന്നും കോപ്പറിന്റെ ഇ സി എന്നും റെപ്രസെന്റ് ചെയ്തു ആ വാല്യൂസ് ടു പോയിന്റ് വൺ ഇന്റ് ടെൻ റേസ് ഫൈവും ഇ സിയുടേത് വൺ പോയിന്റ് വൺ ഇന്റു ടെൻ റേറ്റ് ഫൈവ് ന്യൂട്രൻ പെർ എം എം ആണ് ഇത്രയും ഡാറ്റയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ പാട്ടിലേക്ക് പോകാം ആദ്യം നമുക്ക് ഔട്ട് ചെയ്യേണ്ടത് സ്റ്റീൽ റോഡിലെയും അതേപോലെ കോപ്പർ ട്യൂബിലെയും സ്ട്രെസ്സസ് ആണ് സ്ട്രെസ്സസ് ഇൻ ഈച്ച് ബാർ ഇതിൽ സ്റ്റീൽ ട്യൂബിലുള്ള സ്ട്രെസ്സിനെ നമുക്ക് സിഗ്മ എസ് എന്നും കോപ്പർ ട്യൂബിന്റെ സ്ട്രെസ്സിനെ നമുക്ക് സിഗ്മ സി എന്ന് റെപ്രസെന്റ് ചെയ്യാം സോ ഈ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മൾ ഇതിനു മുന്നേ വീഡിയോയിൽ കോമ്പോസിറ്റ് ബാറുമായിട്ട് ബന്ധപ്പെട്ട തിയറി പാർട്ടുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞു അതായത് ഒരു കോമ്പോസിറ്റ് ബാറിൽ ബാറിലുണ്ടാകുന്ന എല്ലാ എലമെൻറ്റുകളിലുള്ള സ്ട്രെയിനുകൾ ഈക്വൽ ആയിരിക്കും അതുകൂടാതെ ടോട്ടൽ ലോഡ് എന്നുള്ളത് ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൽ ആക്ട് ചെയ്യുന്ന ലോഡുകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും സോ ആ രണ്ട് കണ്ടീഷൻസ് ഉപയോഗിച്ചാണ് നമുക്ക് സ്ട്രെസ്സസിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സോ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്ട്രെസ്സസ് ഇൻ ഈച്ച് ബാർ ആർ ഈക്വൽ എന്നുള്ള കണ്ടീഷനാണ് സോ ഇവിടെ നമുക്ക് രണ്ട് സെക്ഷൻസ് ആണ് ഉള്ളത് ഒന്ന് സ്റ്റീല് മറ്റൊന്ന് കോപ്പർ സോ രണ്ടിലുള്ള സ്ട്രെയിനുകൾ ഈക്വൽ ആണ് നമ്മൾക്ക് ഇക്വേറ്റ് ചെയ്യാം സോ നമ്മൾ എഴുതാണ് സ്ട്രെയിൻ ഇൻ സ്റ്റീൽ ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ കോപ്പർ സോ എപ്സിലോൺ എസ് ഈക്വൽ ടു എപ്സിലോൺ സി എപ്സിലോ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റീലിലെ സ്ട്രെയിനും എപ്സിലോൺ സി എന്ന് പറഞ്ഞാല് കോപ്പറിലെ സ്ട്രെയിനുമാണ് സൊ രണ്ടും നമ്മൾ അടുത്ത് എഴുതി ഇനി നമുക്കറിയാവുന്നതാണ് എപ്സിലോൺ എന്നുള്ളത് സിഗ്മ ബൈ ഇ ആണ് അതായത് സ്ട്രെസ് ബൈ യങ്സ് മോഡലേഴ്സ് ആണ് സോ എപ്സിലോൺ എസിനെ സിഗ്മാ എസ് ബൈ ഇ എസ് എന്നും എപ്സിലോൺ സിയെ സിഗ്മ സി ബൈ ഇ സി എന്ന് എഴുതാം സോ ഇതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുക സിഗ്മാ എ സി ഇക്വൽ ടു സിഗ്മാസി എൻ ടു ഇ എസ് ബൈ ഇ സി ഇതിൽ ഇ എസും ഇ സിയും നമുക്ക് ഗിവൺ ആണ് രണ്ട് വാല്യൂസും നെക്സ്റ്റ് സ്റ്റെപ്പിൽ സബ്സ്റ്റിഡ്യൂട്ട് ചെയ്തതായിട്ട് കാണാം ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സിഗ്മാ എസ് ഇക്വൽ ടു സിഗ്മാസി ഇൻ ടു വൺ പോയിൻറ്റ് നയൻ സീറോ നയൻ സോ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കുക ഇവിടെ നമ്മൾ ചെയ്തത് സിഗ്മാ എസ്സിന് ഇൻ ടേംസ് ഓഫ് സിഗ്മ സിഗ്മാസിയിൽ ഒരു ഇക്വേഷൻ മേക്ക് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് സിഗ്മ സി ഇൻ ടേംസ് ഓഫ് സിഗ്മാ എസ്സിൽ ഇക്വേഷൻ മേക്ക് ചെയ്താലും മതി സോ ഏത് രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള ടോട്ടൽ ലോഡ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ ലോഡ് എന്നുള്ള കണ്ടീഷൻ എടുക്കുക അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ടോട്ടൽ ലോഡ് പി ഈക്വൽ ടു ലോഡ് ഓൺ സ്റ്റീൽ പ്ലസ് ലോഡ് ഓൺ കോപ്പർ ട്യൂബ് സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പി ഇക്വൽ ടു പി എസ് പ്ലസ് പി സി ഇതിൽ നമുക്ക് പി എസ് എന്നുള്ളതിനെ സിഗ്മ എസ് ഇൻ എ എസ് എന്ന് എഴുതാം കാരണം നമുക്കറിയാം ഇവിടെ എഴുതിയിട്ടുണ്ട് സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു ലോഡ് ബൈ ആണ് സോ ലോഡ് ഈക്വൽ ടു സിഗ്മ ഇൻ ടു എന്ന് വരും സോ പി എസ് എന്നുള്ളത് സിഗ്മാ എ എസും പി സി എന്നുള്ളത് സിഗ്മാസി എ സിയുമാണ് ഇതിൽ പി യുടെ വാല്യു നമുക്ക് തന്നിട്ടുണ്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് സിഗ്മാ എ എസ് നമുക്കറിയില്ല എ എസും എ സിയും നമുക്കറിയാം എ എസിൻ്റെ വാല്യൂവും എ സിയുടെ വാല്യൂ നമുക്കറിയാവുന്നതാണ് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ട് കാണാം ഇനി നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ സിഗ്മ സിഗ്മായിസിന് ഓൾറെഡി നമ്മളൊരു ഇക്വേഷൻ മെയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ടേംസ് ഓഫ് സിഗ്മ സിഗ്മാസി സോ അതാണ് ഇവിടെ കാണുന്നത് അതായത് സിഗ്മായിസിക്വൾ ടു വൺ പോയിൻറ്റ് നയൻ സീറോ നയൻ സിഗ്മാസി അതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിവിടെ കാണാം ബാക്കിയെല്ലാം സീൻ തന്നെയാണ് ഇവിടെ സിഗ്മ സിഗ്മാസി ഒന്നും മാറ്റരുത് അതേപോലെ ടേക്ക് ടേക്കുക സോ നമുക്കൊരു മറ്റൊരു ഇക്വേഷൻ കിട്ടും അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ കാണുന്നത് ഇതിൽ അൺനോൺ ആയിട്ട് നമുക്ക് സിഗ്മ സിഗ്മാസി വരും കണ്ടല്ലോ ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്യുക സോ ഈ ഒരു വാല്യൂ കിട്ടും സോ അൺനോൺ ആയിട്ട് സിഗ്മാസി ഉണ്ടാകും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സിഗ്മാസിയുടെ വാല്യൂ ഫൈൻഡൌട്ട് ചെയ്യുക അതായത് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഡിവൈഡ് ബൈ ടു തൗസൻഡ് ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് ടു ഫോർ സോ ട്വൻറ്റി വൺ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നുള്ള വാല്യൂ ആണ് സിഗ്മാസി കിട്ട അതായത് കോപ്പർ ട്യൂബിലെ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു ഇനി ഇപ്പോൾ കിട്ടിയ ഈ ഒരു വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിലേക്ക് അതായത് ഈ കാണുന്ന ഫസ്റ്റ് ഇക്വേഷനിലുള്ള സിഗ്മാ സിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സിഗ്മാ എസിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വൺ പോയിൻറ്റ് നയൻ സീറോ നയൻ ഇൻറ്റു ട്വൻറ്റി വൺ പോയിൻറ്റ് എയിറ്റ് എയിറ്റ് സോ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഫോർട്ടി വൺ പോയിൻറ്റ് സെവൻ സെവൻ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നുള്ളത് സോ ഈ രീതിയിലാകണം എല്ലാ പ്രോബ്ലംസിലും അതായത് കോമ്പോസിറ്റ് ബാറായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസിൽ സ്ട്രെസ്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക സോ ഈ രണ്ട് കണ്ടീഷൻസ് ഉപയോഗിച്ചാണ് അതായത് സ്ട്രെയിൻ ആർ ഈക്വൽ ഇൻ ഈച്ച് സെക്ഷനും അതേപോലെ ടോട്ടൽ ലോഡെന്നുള്ളത് ഇൻഡിവിജ്വൽ ലോഡുകളുടെ സമ്മേഷൻ ആണെന്നുള്ള കണ്ടീഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസിലും അതായത് കോമ്പോസിറ്റ് ബാറായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസിലും നമ്മൾ സ്ട്രെസ്സുകളുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക സോ ഈ ഒരു പ്രോബ്ലം നല്ല രീതിയിലൊന്ന് പഠിച്ചു വയ്ക്കുക ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ലോഡ് ക്യാരിയഡ് ബൈ ഈച്ച് മെമ്പർ എന്നുള്ളതാണ് അതായത് ലോഡ് ക്യാരിയഡ് ബൈ സ്റ്റീൽ റോഡ് അതായത് പി എസും ഫൈൻഡ് ഔട്ട് ചെയ്യണം ലോഡ് ക്യാരിയഡ് ബൈ കോപ്പർ ട്യൂബ് പി സിയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു അതായത് സിഗ്മ ഈക്വൽ ടു പി ബൈ എ ആണ് അതായത് സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ സോ ലോഡ് ഈക്വൽ ടു സിഗ്മ ഇൻ ടു ഏരിയ എന്ന് വരും ഇവിടെ നമ്മൾ കോപ്പർ ട്യൂബിലും സ്റ്റീൽ റോഡിലുള്ള സിഗ്മാസ് ഫൈൻഡ് ഔട്ട് ചെയ്തു നമ്മൾക്ക് കോപ്പർ ട്യൂബിൻ്റെയും അതേപോലെ സ്റ്റീൽ റോഡിൻ്റെയും ഏരിയയും അറിയാം സോ നമുക്ക് ഇവിടെ വളരെ സിമ്പിളായിട്ട് ഈ രണ്ട് ലോഡ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം പി എസ് സി ഈക്വൽ ടു സിഗ്മാസ സിഗ്മാ എസ് എസ് അതേപോലെ പി സി ഈക്വൽ ടു സിഗ്മാസി എ സി രണ്ട് വാല്യൂസും ഇവിടെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ട് കാണാം അതിൽ നിന്ന് പി എസിൻ്റെയും പി സിയുടെയും വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സ്റ്റീൽ റോഡ് ആൻഡ് ടു കോപ്പർ റോഡ്സ് ടുഗദർ സപ്പോർട്ട് എ ലോഡ് ഓഫ് ത്രീ സെവൻറ്റി കിലോന്യൂട്ടൺ ആസ് ഷോൺ ഇൻ ഫിഗർ സോ ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് കോപ്പർ ട്യൂബുകൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് കോപ്പർ ട്യൂബുകൾ കാണാനായിട്ട് പറ്റും അതിൻ്റെ ഓരോന്നിൻ്റെയും ലെങ്ത് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് അതുകൂടാതെ ഒരു സ്റ്റീൽ റോഡ് ഇതാണ് സ്റ്റീൽ റോഡ് അത് അതിൻ്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റീൻ പ്ലസ് ടെൻ അതായത് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഇത് മൂന്നും ഉപയോഗിച്ച് ഒരു ത്രീ സെവൻറ്റി കിലോന്യൂട്രൺ ലോഡിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതാണ് ഫസ്റ്റ് സെൻറ്റൻസിലും അതേപോലെ ഈ ഒരു ഫിഗറിലും തന്നിരിക്കുന്നത് സോ നമുക്കിതിൽ നിന്നുള്ള ഗിവൻ ഡാറ്റ എടുത്ത് എഴുതാം ഇവിടെ ലോഡ് എന്നുള്ളത് ത്രീ സെവൻറ്റി കിലോന്യൂട്ടൺ ആണ് അതിന് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ത്രീ സെവൻറ്റി ഇൻറ്റു ടെൻ റേയ്സ് ടു ത്രീ ന്യൂട്ടൺ വരും അതേപോലെ ഇവിടെ ഈ ഓരോ ലെങ്ത്തുകളും തന്നിട്ടുണ്ട് അതായത് കോപ്പറിൻ്റെയും സ്റ്റീലിൻ്റെയും ലെങ്ത്തുകൾ തന്നിട്ടുണ്ട് അത് ഇവിടെ അവസാനം എഴുതിയിട്ടുണ്ട് എൽ എസ് അതായത് സ്റ്റീലിൻ്റെ ലെങ്ത്ത് ടു ഫിഫ്റ്റി എം എമ്മും കോപ്പറിൻ്റെ ലെങ്ത്ത് വൺ ഫിഫ്റ്റി എം എം നെക്സ്റ്റ് സെൻറ്റൻസ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി സ്റ്റീൽ റോഡീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എം സ്ക്വയർ സോ ഇവിടെ നമുക്ക് സ്റ്റീൽ റോഡിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് അതിനെ നമുക്ക് എ എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എം സ്ക്വയർ ആൻഡ് ഈച്ച് കോപ്പർ ട്യൂബ് ഈസ് സിക്സ്റ്റീൻ ഹൺഡ്രഡ് എം എം സ്ക്വയർ സോ ഇവിടെ കോപ്പർ റോഡിന്റെയും ഏരിയ തന്നിട്ടുണ്ട് അതിന് എ സി എന്ന് റെപ്രസെന്റ് ചെയ്യാം ദാറ്റ് ഇസ് ഈക്വൽ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എം എം നെക്സ്റ്റ് സെന്റൻസ് ഫൈൻഡ് ദി സ്ട്രെസ്സിന്റെ ലോട്ട് നമുക്ക് ഇവിടെ ഈ ഓരോ മെമ്പറിലും ആക്ട് ചെയ്യുന്ന സ്ട്രെസ് അതായത് സിഗ്മയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ടേക്ക് ഇ ഈക്വൽ ടു ടു ഇൻറ്റു ടെൻ റേസ്റ്റ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഫോർ സ്റ്റീൽ ആൻഡ് ഇ ഈക്വൽ ടി വൺ ഇൻറ്റു ടെൻ റേസ്റ്റ് ഫൈവ് ഫോർ കോപ്പർ സോ ഇവിടെ യങ്സ് മോഡലേഴ്സ് ഫോർ സ്റ്റീലും കോപ്പറും തന്നിട്ടുണ്ട് അതിന് ഇ എസ് എന്നും ഇ സിന്ന് റെപ്രസെന്റ് ചെയ്യാം അതാത് വാല്യൂസ് നമ്മളിവിടെ എടുത്തെഴുതി സോ ഇത്രയുമാണ് ഈ ഒരു പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട ഗിവൺ ഡാറ്റ നമുക്കിനി ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകാം ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്ട്രെസ്സസ് ഇൻ ഈച്ച് റോഡ് എന്നുള്ളതാണ് അതായത് സ്റ്റീൽ റോഡിലും കോപ്പർ റോഡിലും ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇതിൽ സ്റ്റീൽ റോഡിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ നമുക്ക് സിഗ്മ എസ് എന്നും കോപ്പർ റോഡിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ നമുക്ക് സിഗ്മ സി എന്ന് റിപ്രസെൻറ്റ് ചെയ്യാം സോ ഈ രണ്ട് വാല്യൂസും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇത് ഇതിനു മുന്നേ പ്രോബ്ലത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെയ്യുന്ന സെയിം സ്റ്റെപ്പ് എല്ലാം നമ്മളിവിടെ ഫോളോ ചെയ്യാം കാരണം കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾക്ക് ഈ കോപ്പറിലെയും സ്റ്റീലിലെയും സ്ട്രെയിൻസ് ഈക്വൽ ആണെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു അതായത് എപ്സിലോൺ എപ്സിലോ എസും എപ്സിലോൺ സി അതായത് സ്ട്രെയിൻ ഇൻ സ്റ്റീൽ റോഡും സ്ട്രെയിൻ ഇൻ കോപ്പർ ട്യൂബും നമ്മൾ ഈക്വൽ ആയിട്ട് ഇക്വേറ്റ് ചെയ്തായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഇവിടെ ഇത് രണ്ടും വ്യത്യാസമുണ്ട് കാരണം ഇവിടെ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ കോപ്പറിൻ്റെയും സ്റ്റീലിൻ്റെയും ലെങ്ത്തുകൾ വ്യത്യാസമുണ്ട് ഇവിടെ കോപ്പറിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്ററും സ്റ്റീലിൻ്റെ ലെങ്ത്ത് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററും ആണ് സോ നമ്മൾക്ക് ഇവിടെ ഒറിജിനൽ ലെങ്ത് ഓഫ് കോപ്പർ എന്നുള്ളത് ഫിഫ്റ്റീനും ഒറിജിനൽ ലെങ്ത് ഓഫ് സ്റ്റീൽ എന്നുള്ളത് ട്വൻറ്റി ഫൈവ് ആണ് നമുക്കറിയാം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ലെങ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് അതായത് ഡെൽറ്റ എൽ ബൈ എൽ ആണ് സൊ ഒറിജിനൽ ലെങ്ത്ത് സ്റ്റീലിൻ്റെയും കോപ്പറിൻ്റെയും വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ സ്ട്രെയിൻ ഒരിക്കലും ഈക്വൽ ആവില്ല അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സിൻസ് ഒറിജിനൽ ലെങ്ത് ഓഫ് സ്റ്റീൽ ആൻഡ് കോപ്പർ റോഡ്സ് ആർ ഡിഫറെൻ്റ് എപ്സിലോൺ എസ് നോട്ട് ഈക്വൽഡ് എപ്സിലോൺസി സോ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് നോക്കുക ഇവിടെ ഈ ഒരു ഫിഗറിലേക്ക് തിരിച്ചു വരാം ഇവിടെ ത്രീ സെവൻറ്റി കിലോമീറ്റർ എന്നുള്ളത് ഈ കോപ്പറിലും സ്റ്റീലിലും ഒരേപോലെയാണ് ആക്ട് ചെയ്യുന്നത് സോ കോപ്പറിനും സ്റ്റീലിനും ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ് എന്നുള്ളത് സെയിം ആയിരിക്കും സോ ആ ഒരു കണ്ടീഷനാണ് നമ്മളോട് എടുക്കേണ്ടത് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ് ഓഫ് കോപ്പർ സോ ചേഞ്ച് ഇൻ ലെങ് ഓഫ് സ്റ്റീലിന് നമുക്ക് ഡെൽറ്റ എൽ എസ് എന്നും ചേഞ്ച് ഇൻ ലെങ് ഓഫ് കോപ്പറിനെ ഡെൽറ്റ എൽ സി എന്നും നമുക്ക് റിപ്രസെന്റ് ചെയ്യാം ഇനി ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെൽറ്റ എൽ ഈക്വൽ ടു പി എൽ ബൈ എ ഇതിൽ പി ബൈ എ എന്ന് പറഞ്ഞാൽ ഇവിടെ പി ബൈ എ എന്ന് പറഞ്ഞാൽ സിഗ്മയാണ് സോ നമുക്ക് ഡെൽറ്റ എല്ലിനെ സിഗ്മ ഇൻ എൽ ബൈ ഇ എന്ന് എഴുതി ഡെൽറ്റ എൽ എസിന് പകരം നമ്മൾ സിഗ്മ എസ് എൽ എസ് ഡിവൈഡഡ് ബൈ ഇ എസും അതേപോലെ ഡെൽറ്റ എൽ സിക്ക് പകരം സിഗ്മ സി എൽ സി ഡിവൈഡഡ് ബൈ ഇ സി എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇതിൽ എൽ എസ് ഇ എസ് എൽ സി ഇ സി ഇതെല്ലാം നമുക്കറിയാം അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ട് കാണാം നമുക്ക് പക്ഷേ സിഗ്മാ എസ്സും സിഗ്മ സിയും അൺ ആണ് സോ ഇതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും ഇതിൽ നിന്ന് സിഗ്മായസ് ഒരു സൈഡിൽ നിർത്തി ടു ഫിഫ്റ്റി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം സോ നമുക്കൊരു ഈ ഒരു സ്റ്റെപ്പ് കിട്ടും അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മായസ് ഈകൾ ടു വൺ പോയിൻറ്റ് ടു സിഗ്മാസ് ഇ എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും ഇത് തന്നെയാണ് കഴിഞ്ഞ പ്രോബ്ലത്തിലും നമ്മൾ ചെയ്തത് അതായത് അവിടെയും സിഗ്മാ എസിനെ സിഗ്മാ സിയുടെ ടേംസിൽ ഒരു ഇക്വേഷൻ മേക്ക് ചെയ്തു പക്ഷെ അവിടെ നമ്മൾ ചെയ്തത് സ്ട്രെയിൻ സമ്മിൽ ഇക്വേറ്റ് ചെയ്താണ് പക്ഷെ ഇവിടെ നമ്മൾ ചെയ്തത് ചേഞ്ച് ചേഞ്ചിൻ ലെങ്തുകൾ ഇക്വേറ്റ് ചെയ്താണ് സോ രണ്ട് രീതിയിലും നമുക്ക് കിട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ കണ്ടീഷനായിട്ടുള്ള ടോട്ടൽ ലോഡ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ ലോഡുകളുടെ സമ്മേഷൻ എന്നുള്ള കണ്ടീഷൻ എടുക്കാം പി ഈക്വൽ ടു പി എസ് പ്ലസ് പി സി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതാണ് പി എസ് എന്നുള്ളത് സിഗ്മാ എസ് എ എസും പി സി എന്നുള്ളത് സിഗ്മാ സി എ സിയുമാണ് അതായത് സിഗ്മ ഈക്വൽ ടു പി ബൈ എ സോ പി ഇക്വൽ ടു സിഗ്മ ഇൻ ടു എ എന്നുള്ള കണ്ടീഷൻ അതിവിടെ എഴുതി ഇതിൽ എ എസിൻ്റെയും അതേപോലെ എ സിയുടെയും വാല്യൂ നമ്മൾക്കറിയാം അത് രണ്ടും ഇവിടേക്ക് സബ്സ്റ്റിഡ്യൂട്ട് ചെയ്തു അതിനെ റീ അറേഞ്ച് ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് സിഗ്മ എസ് സിനെ ഇൻ ടേംസ് ഓഫ് സിഗ്മാ സിയിൽ മേക്ക് ചെയ്ത് ഇക്വേഷൻ സബ്സ്റ്റിഡ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ താഴെ കാണുന്ന ഫസ്റ്റ് ഇക്വേഷൻ സിഗ്മായസ് ഈക്വൻറ്റ് വൺ പോയിൻറ്റ് ടു ഇൻറ്റു സിഗ്മാസി എന്നുള്ള ഇക്വേഷൻ അതിവിടേക്ക് സിഗ്മായസിൻ്റെ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബാക്കിയെല്ലാം അതേപോലെ നിർത്താം സോ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരാം അതിനുശേഷം ഇവ തമ്മിൽ ആഡ് ചെയ്യാം കാരണം രണ്ടിലും സിഗ്മാസി ആണ് ആയിട്ടുള്ളത് സോ നമുക്ക് ഒരു ഈ ഒരു സ്റ്റെപ്പ് കിട്ടും ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിഗ്മാസിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് എയ്റ്റി പോയിൻറ്റ് ഫോർ ത്രീ ന്യൂട്ടൺ പെർ എം എം എന്ന് കിട്ടിയത് ഈ വാല്യൂവിനെ തിരിച്ച് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടുള്ള ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതായത് സിഗ്മാ സിയുടെ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ സിഗ്മാ എസിൻ്റെ വാല്യൂന്ന് കൂടി നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു ഇൻറ്റു ഈ ഒരു വാല്യൂ എയ്റ്റി പോയിൻറ്റ് ഫോർ ത്രീ സൊ നമുക്ക് സിഗ്മാ എസിൻ്റെ വാല്യൂ നയൻറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് വൺ ന്യൂ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടും സോ ഈ രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് താങ്ക് യു